നമസ്കാരം. റെഡ് സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കെ വി രഞ്ജിത്. ആദ്യം പ്രധാന വാർത്തകൾ. പള്ളിത്തർക്കത്തെ തുടർന്ന് ശവസംസ്കാരങ്ങൾ തടസ്സപ്പെടുന്നത് തടയാൻ സംസ്ഥാനത്ത് ഓർഡിനൻസ്. ഓരോ ക്രിസ്ത്യാനിയെയും അവരുടെ ഇടവകയിൽ തന്നെ സംസ്കരിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തും. കോടതിയെ സമീപിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സമയക്കുറവെന്ന് കേന്ദ്രം. രാഷ്ട്രീയ പകപോക്കലെന്ന് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസും സഖ്യകക്ഷികളും അഭയാർത്ഥികൾക്കെതിരെയാണ് രാജ്യത്ത് പ്രതിഷേധിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പാസാക്കിയ നിയമത്തിനെതിരെയല്ല പ്രതിഷേധങ്ങൾ വേണ്ടതെന്നും മോദി. വാർത്തകൾ വിശദമായി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തെ തുടർന്ന് ശവസംസ്കാരങ്ങൾ തടസ്സപ്പെടുന്നത് തടയാൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ഓരോ ക്രിസ്ത്യാനിയെയും അവരുടെ ഇടവകയിൽ തന്നെ സംസ്കരിക്കാനുള്ള അവകാശം നൽകുന്ന ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി. എന്നാൽ ഓർഡിനൻസിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കിടയിലെ തർക്കം പലപ്പോഴും ശവസംസ്കാരങ്ങളെ വരെ ബാധിച്ചതോടെയാണ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സർക്കാർ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നെങ്കിലും ഒരു വിഭാഗം സഹകരിച്ചില്ല. ശവസംസ്കാരം തടസ്സപ്പെടുന്ന സംഭവങ്ങൾ സാമൂഹിക പ്രശ്നമായി മാറുന്നതിനാലാണ് സർക്കാർ ഇടപെടൽ. ഈ ഓർഡിനൻസ് അനുസരിച്ച് ആ സ്ഥലത്ത് സെമിത്തേരിയിൽ അവർക്ക് അടക്കം ചെയ്യാൻ അവകാശമുണ്ടായിരിക്കും. മരണമടഞ്ഞ ഇടവക അംഗത്തിന്റെ ബന്ധുക്കൾക്ക് മരണാനന്തര ചടങ്ങുകൾ ആ ഇടവക പള്ളി സെമിത്തേരിയിൽ വേണ്ടെന്ന് വെക്കാനും അവർക്ക് താൽപര്യമുള്ള പുരോഹിതനെ കൊണ്ട് അവർ തെരഞ്ഞെടുക്കുന്ന മറ്റു സ്ഥലങ്ങളിൽ മരണാനന്തര ചടങ്ങുകൾ നടത്താനും അവകാശമുണ്ട്. ഓർഡിനൻസ് ലംഘിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ശക്തമായി നേരിടുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം ഓർഡിനൻസിനെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. സുപ്രീംകോടതി വിധിക്ക് എതിരായാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സഫ എപ്പിസ്കോപ്പൽ സൂനാദോ സെക്രട്ടറി ഡോക്ടർ യൂഹനോന്മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത ആരോപിച്ചു. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സഭയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, റെഡ് സ്പോട്ട് ന്യൂസ്. റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് ബംഗാളിന്റെ ടാബ്ലോ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പൌരത്വ നിയമ പ്രതിഷേധങ്ങൾക്ക് മമതാ ബാനർജി നേതൃത്വം നൽകിയതിനാലാണ് ബംഗാളിനെ ഒഴിവാക്കിയതെന്നാണ് ആരോപണം. റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിക്കേണ്ട ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് സമയക്കുറവ് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി നിഷേധിച്ചത്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മമതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് അനുമതി നിഷേധിച്ചതിന് പിന്നിലെന്നാണ് ആരോപണം. യൂണിസെഫിന്റെ അംഗീകാരം നേടിയ കന്യാശ്രീ പദ്ധതി അടക്കം 3 തീമുകളാണ് ടാബ്ലോയ്ക്കായി ബംഗാൾ സമർപ്പിച്ചിരുന്നത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് കേന്ദ്രത്തിന്റെ നടപടിക്ക് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇത് 3 തവണയാണ് ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിക്കുന്നത്. ഇതിനു മുൻപ് 2014 2018 ബംഗാളിന് അനുമതി നിഷേധിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, റെഡ് സ്പോട്ട് ന്യൂസ്. കോൺഗ്രസും സഖ്യകക്ഷികളും അഭയാർത്ഥികൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് നരേന്ദ്രമോദി. രാജ്യം പാസാക്കിയ നിയമത്തിനെതിരെയല്ല പ്രതിഷേധങ്ങൾ നടത്തേണ്ടത്. പാകിസ്ഥാൻ ഹിന്ദുക്കളെയും സിഖുകാരെയും ദ്രോഹിക്കുകയാണ്. ഇതിനെതിരെയാണ് പ്രതിഷേധിക്കേണ്ടത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കളെയും സിഖുകാരെയും സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്നും ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന പാകിസ്ഥാന്റെ നയങ്ങൾക്കെതിരെയാണ് കോൺഗ്രസും മറ്റുള്ളവരും പ്രതിഷേധിക്കേണ്ടതെന്നും മോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിത്തർക്കത്തെ തുടർന്ന് ശവസംസ്കാരങ്ങൾ തടസ്സപ്പെടുന്നത് തടയാൻ സംസ്ഥാനത്ത് ഓർഡിനൻസ്. ഓരോ ക്രിസ്ത്യാനിയെയും അവരുടെ ഇടവകയിൽ തന്നെ സംസ്കരിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തും. കോടതിയെ സമീപിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. റിപ്പബ്ലിക് ദിന പരേഡിൽ ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം. സമയക്കുറവെന്ന് കേന്ദ്രം. രാഷ്ട്രീയ പകപോക്കലെന്ന് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസും സഖ്യകക്ഷികളും അഭയാർത്ഥികൾക്കെതിരെയാണ് രാജ്യത്ത് പ്രതിഷേധിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം പാസാക്കിയ നിയമത്തിനെതിരെയല്ല പ്രതിഷേധങ്ങൾ വേണ്ടതെന്നും മോദി. ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം. You are watching Red Spot News.